ഫ്രണ്ട്സ് എല്ലാവർക്കും 777 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഏഞ്ചൽ മെസ്സേജസ് ഫോർ യുവർ ലവ് ലൈഫ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കാർഡ്സ് വെച്ചിട്ട് നോക്കാം നിങ്ങളുടെ ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന്. അതുപോലെ തന്നെ വേറൊരു കാർഡ് ഇവിടെ ഉണ്ട്, അതൊരു മെസ്സേജ് കാർഡാണ്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഈ കാർഡ്സ് എല്ലാം നോക്കിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ആ മെസ്സേജ് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. അതിനു മുൻപ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് വീഡിയോ ആണ്, അതുപോലെ തന്നെ ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് വാലിഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് എടുക്കാം, വരും. ആദ്യമേ എനിക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. ട്രിക്സ്റ്റർ എന്ന് പറയുന്ന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ട്രിക്സ്റ്റർ എന്നുള്ള കാർഡ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ഇല്യൂഷൻ, അതായത് മായ പോലത്തെ ഫീലാണ്. അതായത് നിങ്ങൾ ഒരുപാട് പേര് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ലവ് ലൈഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാറുണ്ട്. അതായത് ഉള്ള കാര്യങ്ങൾ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ പേടിയാവാം, ചിലപ്പോൾ നിങ്ങളുടെ തോന്നലാവാം. അതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ തോന്നലാവാം. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് ശരിക്കും ഉള്ള കാര്യമായിരിക്കണമെന്നില്ല. സോ ഓവർ തിങ്കിങ് എന്നുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് മാക്സിമം കൺട്രോൾ ചെയ്യുക, കാരണം നിങ്ങളുടെ മൈൻഡിന് അത്രത്തോളം നല്ല പവറുള്ള ഒരു മൈൻഡാണ്. എല്ലാവരുടെ മൈൻഡും വളരെ പവർഫുള്ളാണ്. സോ നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത്, ഒരുപാട് പ്രാവശ്യം അത് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കുക. സോ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിനെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. കുറച്ച് പേര് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അവരിപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അത്രയും കൺഫ്യൂസ്ഡ് ആയവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനെ ഫോളോ ചെയ്യുക, ഹാർട്ട് വോയിസിനെ ഫോളോ ചെയ്യുക. ഓക്കെ, അനലൈസ് ചെയ്യേണ്ട, ഓവർ തിങ്ക് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, ഓവർ തിങ്ക് ചെയ്യേണ്ട, ഉറപ്പായിട്ടും ഓവർ തിങ്കിങ് നല്ലതല്ല. പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കാം, പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഓക്കെ, അതിൽ എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്, ഒരുപാട് ഡ്രീംസ് ഉണ്ട്. നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റി മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളൊരു യോദ്ധാവാണ് എന്ന് പറയാം, അത്രയും ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ കുറേ പേർക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം കുറേ പേർക്ക്. കാരണം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഇവിടെ ചിലർക്ക് എന്താണ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ലൈഫിൽ ചേഞ്ചസ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ മടിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് പേർക്ക്, കേട്ടോ. ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ചേഞ്ചസ് വന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതുമായി മുന്നോട്ട് പോവുക. ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും, ഒരിക്കലും ചേഞ്ചസ് ഉണ്ടാവാതിരിക്കില്ല ഈ പറയുന്നുണ്ടെങ്കിലും. പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുമ്പോൾ അത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, അത്ര എളുപ്പമൊന്നുമല്ല, പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നിങ്ങളതിനെ ശ്രമിക്കുക, ചേഞ്ചസ് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചേഞ്ചസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും, അത് നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് അബണ്ടൻസ് ആണ്. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള, മേ ബി നിങ്ങളുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട എന്തോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഡൗട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ
ഇതെനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ ഒരു ഡൗട്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ ഡൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അതിനെ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എനർജീസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു കുറച്ച് പേരെന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ട്രൂ ലവിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. വീഡിയോ കാണുന്നതിൽ കുറച്ച് പേര് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കും. സോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, ആ പേഴ്സൺ തിരികെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ പേഴ്സൺ തിരികെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഏഞ്ചൽസ് ആ മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അല്ലാത്തവർക്ക് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരാൾ വരാൻ ചാൻസ് ഉണ്ട്. നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളൊരു പുതിയ ലവ്, അതായത് ന്യൂ ലവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോ കോൺടാക്റ്റിന് മാത്രമല്ല, സിംഗിൾസിനായിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ പുതിയൊരാൾ കടന്നു വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഓക്കെ, അതുപോലെ തന്നെ പൊതുവെ നിങ്ങളുടെ ലൈഫിൽ നല്ല തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലും ഒരു നല്ല തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജും കൂടെ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ മെസ്സേജും കൂടെ നോക്കാം. ആ മെസ്സേജും കൂടെ നോക്കിയിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. ഓക്കെ, മെസ്സേജിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, മാറ്റങ്ങളെ ഒരിക്കലും നമുക്ക് തടയാൻ പറ്റില്ല. സോ അത് എന്ത് വന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് അതുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടി വരാൻ ചാൻസ് ഉണ്ട്. അത് എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. അതാണ് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബി ഹാപ്പി, ബി പോസിറ്റീവ്. ബൈ ബൈ.